ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ ചൊല്ലിയുള്ള പണിമുടക്കിൽ സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി. സ്വന്തം വാഹനവുമായി വരുന്നവർക്ക് ടെസ്റ്റ് നടത്തുമെന്ന മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചെങ്കിലും തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ആരും എത്തിയില്ല. കാസർഗോഡ് റോഡിൽ പായ വിരിച്ചും പാലക്കാട് ഗ്രൗണ്ടിൽ കുത്തിയിരുന്നും സംയുക്ത സമരസമിതി പ്രതിഷേധിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ സ്വന്തം വാഹനവുമായി വരുന്ന അപേക്ഷകർക്ക് ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നും സംസ്ഥാന വ്യാപകമായി ടെസ്റ്റുകൾ മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ 21 പേരാണ് ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്തത്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ടെസ്റ്റിനെത്തിയില്ല. തുടർച്ചയായ 5-ാം ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത്. പ്രതിഷേധത്തിന്റെ ഇന്ന് 6-ാമത്തെ ദിവസം 7-ാം ദിവസത്തിൽ കടക്കുകയാണ്. ഇന്നും അവർ വെളിയിൽ ഇറങ്ങി പേര് വിളിച്ചിട്ടുണ്ട്. കുട്ടികളാരും കാൻഡിഡേറ്റ്സ് ആരും വന്നിട്ടില്ല. മരണം വരെയും ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരം തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു മന്ത്രി ഇനി രാജ്യം ഭരിക്കാൻ വരരുത്. അതായത് കേരളത്തിലുള്ള ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഈ ഡ്രൈവിംഗ് സ്കൂൾ പട്ടിണിയാണ്. പാലക്കാട് മലമ്പുഴയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കുത്തുപാളക്കന്നി എന്ന പേരിൽ പ്രതിഷേധം നടന്നു. പരിഷ്കരണവുമായി മുന്നോട്ട് പോയാൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖല തകർന്നടിയുമെന്നും പ്രശ്ന പരിഹാരത്തിന് എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് അനുവാദം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലേണിംഗ് ഫീസ്, ഡ്രൈവിംഗ് ടെസ്റ്റ് ഫീസ്, കാർഡ് ഫീസ്, പോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് 10 ലക്ഷത്തിൽ പരം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ ലേണിംഗ് ലൈസൻസുകൾ അനുവദിച്ചുകൊണ്ട് അവർക്ക് അവസരം നിഷേധിച്ച് കെട്ടിക്കിടക്കുകയാണ് കേരളത്തിലെ ഓഫീസുകളിൽ. കാസർഗോഡ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ പായ വിരിച്ചു കടന്നായിരുന്നു പ്രതിഷേധം. കാനങ്ങാട് കാസർഗോഡ് KSTP റോഡിലായിരുന്നു പ്രതിഷേധം. ഗതാഗതം തടസ്സപ്പെട്ടതിന് പിന്നാലെ പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുള്ള സർക്കുലർ പിൻവലിക്കും വരെ സമരം ചെയ്യുമെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പാലക്കാട്.